ഹലോ ഫ്രണ്ട്സ്, ഗോ ലൈവിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് കട്ട്ലേറ്റ് ആണ്. വളരെ സിമ്പിളാണ്, വീട്ടിൽ തന്നെ തയ്യാറാക്കാം, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഗോ ലൈവ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. കൂടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തു. പിന്നെ ഒരു ബോട്ടിൽഡ് ടൂണ, മൂന്ന് പൊട്ടറ്റോ കുക്ക് ചെയ്ത് സ്കിൻ റിമൂവ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പീസ് ബ്രെഡ്, അത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാനടുപ്പ് വെച്ചു. കുറച്ച് ഓയില് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞത്, ചെറിയ തോതിൽ അരിഞ്ഞത് ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആക്ച്വലി നമുക്കിത് ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത്. നമുക്കതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ബാക്കി ഇഞ്ചി ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാൻ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി കുറച്ച് കുരുമുളക് പൊടി, ഞാനത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫിഷ് ടൂണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടൂണ ഒരിത്തിരി വെള്ളമുണ്ട്, അപ്പോൾ നമ്മളിത് ആഡ് ചെയ്തിട്ട് വെള്ളം നല്ലതുപോലെ വറ്റിക്കണം. ടൂണ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം, ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. മാക്സിമം ഡ്രൈ ആയതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഒരിത്തിരി കൂട്ടിയിട്ടിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ വെള്ളം വറ്റാൻ എളുപ്പം ഉണ്ടാകും. നമ്മുടെ മസാല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഫിഷെല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇവിടെ കുറച്ച് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് വെള്ളത്തിൽ ചാലിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂണ് കോൺഫ്ലവർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 1 സ്പൂണ് കോൺഫ്ലവർ പൗഡറും കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. ഞാനിതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മസാല നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഈ തണുത്ത മസാലയിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ പൊടിച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 3 പൊട്ടറ്റോ ആയിരുന്നു എടുത്തത്. 3 പൊട്ടറ്റോ ഇതിനകത്തേക്ക് നല്ലതുപോലെ പൊടിച്ച് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണം. ഞാൻ പൊട്ടറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊട്ടറ്റയും മസാലയും തമ്മിൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഏറ്റവും നല്ലത്. ഈ കൈകൊണ്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കി എടുക്കണം. നമ്മൾ ഏകദേശം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ആ ബ്രെഡ് പൊടിച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് എരിവ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കുക. എരിവ് കുറവാണ് എങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിവിടെ മിക്സ് ചെയ്ത് റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും എടുത്തിട്ട് വേണം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് നമുക്ക് ഇത് രൂപമാറ്റം വരുത്തിയെടുക്കണം.
അപ്പം ഞാൻ എടുക്കുന്നത് ഒരു റൗണ്ട് ഷേപ്പിലേക്കാണ്. ഞാൻ ഈ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു അടപ്പിൻ്റെ ഷേപ്പിൽ ഈ ഒരു റൗണ്ടിലാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ അടപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്, ഏത് ഷേപ്പിലും ചെയ്യാം. ഞാനൊരു ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ ഈ അടപ്പിലേക്ക് വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് എടുക്കുകയാണ്. ഞാൻ അടപ്പ് വെച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു തിക്നെസ്സിലാണുള്ളത്. ഇത് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം അതേ അടപ്പ് വെച്ച് ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നും ഈ നമ്മുടെ മൈദാമാവിൽ മൊത്തത്തിലൊന്ന് മുക്കി, രണ്ട് സൈഡും മൊത്തത്തിലൊന്ന് മുക്കിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ആ പൗഡറിലേക്ക് മൊത്തത്തിലൊന്ന് ആക്കി എടുക്കണം. ഇങ്ങനെ ഓരോന്നും ചെയ്യേണ്ടതുണ്ട്. ഞാനിതിവിടെ അങ്ങനെ എല്ലാത്തിലും ബ്രെഡിൻ്റെ പൗഡർ ആക്കിയിട്ടുള്ളത് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഓരോന്നെടുത്ത് എണ്ണ ചൂടാക്കിയതിനകത്തേക്ക് ഇട്ട് ഇതാക്കിയെടുക്കാം. ഇതിടയ്ക്ക് ജസ്റ്റ് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പം ഇടയ്ക്ക് നിന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നല്ലൊരു ബ്രൗണിഷ് കളറിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി ഇത് കോരി മാറ്റാം. ഇപ്പം നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഓരോന്നും കുക്ക് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കട്ട്ലേറ്റ് നമുക്ക് വീട്ടിലും ചെയ്യാൻ കഴിയും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് വെച്ച് നമ്മുടെ ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.